Hello everyone, welcome back to our video. Welcome to Venice, the city of love. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയി ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വെനസിലേക്ക് സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങുവാണ്. അപ്പം ആ ദിവസം വൈകുന്നേരത്തെ കാഴ്ചകളും പിന്നെ പിറ്റേ ദിവസമുള്ള കുറച്ച് രസകരമായ കാഴ്ചകളും ക്ലിപ്സും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വെനീസിൽ വന്നിട്ട് വെനീസിലെ ഫസ്റ്റ് ഫുഡ് നമ്മൾ ട്രൈ ചെയ്യുവാണ്. വെനീസിലെ മെയിൻ ആയിട്ട് സീ ഫുഡാണ്, അറിയാലോ. ഇവിടെ ഫുൾ കനാലും അങ്ങനെ ഫുൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ വന്നിട്ട് ഈ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു കോണിൽ വന്നിട്ട് ഒത്തിരി സീ ഫുഡാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീ ഫുഡ്. അപ്പം ഞാൻ ട്രൈ ചെയ്തതിനകത്ത് പ്രോൺസ് ട്രൈ ചെയ്തു, നമ്മുടെ സ്ക്വിഡ് ഉണ്ട്, കുഞ്ഞി നത്തോല് പോലത്തെ നമ്മുടെ സാധനമുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, കഴിച്ചു നോക്കണം. വന്നത് 11 യൂറോ ആണ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് സീ ഫുഡ് ഓൾറെഡി, ഞാൻ സീ ഫുഡ് ലവറാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പെൻസീവ് ആണ്, ലൈക്ക് ഫിഷ് എപ്പോഴും എക്സ്പെൻസീവ് ആണ് നമുക്കറിയാം. പക്ഷെ നല്ല ഫ്രഷ് സാധനമാണ്. ഇത് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ അവർ ഫ്രൈ ചെയ്തിങ്ങനെ തരുന്നതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇവിടെ വരുവാണെങ്കിൽ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രീറ്റ്സ് കൂടെ നടന്നപ്പം ഇവിടുത്തെ ബേക്കറി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. ഒത്തിരി ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ? എനിക്ക് പേരൊന്നും ഞാൻ വായിക്കുന്നില്ല. അപ്പം ഇതിന് 1 യൂറോ 50 എന്താ ബാക്കി സെൻസ് 150 ആണ് ഇതിന്. ഈ ചെറിയ സ്ഥലത്തിന് ഇത് ആക്ച്വലി ചോക്ലേറ്റ് ആണ് ഇങ്ങനെ ഉള്ളിൽ ക്രീം. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നി. അതുപോലെ തന്നെ ക്രീമിൻ്റെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് 3 ഇത് കിട്ടിയായിരുന്നു, ക്രീമും ചോക്ലേറ്റ് പിസ്താഷ്യം ഉണ്ട്. അപ്പം നമ്മൾ ചോക്ലേറ്റും ക്രീം മേടിച്ച് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായി കാണണേ, ഇതൊരുമാതിരി നാട്ടിൽ ഫ്ലഡ് വരുമ്പോഴേ, ഫ്ലഡ് വന്നു കഴിഞ്ഞിട്ട് വീടൊക്കെ മുങ്ങിയിട്ട് നമ്മളിങ്ങനെ നോക്കി കേൾക്കത്തില്ലേ ആൾക്കാർ. എനിക്കിത് അനുഭവം ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാനത് ഊഹിച്ചു അങ്ങനെ ആയിരിക്കും എന്ന്. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ വെനീസിലിങ്ങനെ ഇങ്ങനെ സ്ട്രീറ്റ്സിൽ കൂടെ നടന്നപ്പം ഞാൻ നോക്കുന്ന നേരത്തെ പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുന്ന നേരത്തെ ഇതിലേക്ക് കൂടി ഒരു ബോട്ട് പോകുന്നു. അപ്പം ഞാൻ നോക്കുന്ന നേരത്തെ ഒരു വഴി ആരുമില്ല, ഒരു മനുഷ്യനും ഇല്ല. സോ ഞാൻ ജിപ്സിനും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വരെ വന്നതാണ്. അപ്പം നോക്കുന്ന നേരത്തെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഇങ്ങനെ വെള്ളമൊക്കെ നല്ല രസമുണ്ട്. ആക്ച്വലി പകൽ വെളിച്ചത്തിൽ ഒരു റൗണ്ട് അടിക്കിൽ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് സെന്റ് മാർക്ക് സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഹ്യൂജ് ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇവിടെ വന്നിരിക്കുന്ന ഒരു ടൂറിസ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ ക്യാമറ തിരിക്കാം. ഹായ് സാർ, എവിടുന്നാ വന്നിരിക്കുന്നത്? കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നല്ലോ. എങ്ങനെയുണ്ട് വെനീസ്? എങ്ങനെയുണ്ട് വെനീസ്? ഇഷ്ടപ്പെടും? മഴയാണോ? ചെറിയൊരു മഴ തൂളുന്നുണ്ട്, എന്നാലും നല്ല രസമുണ്ട്. നമ്മളിപ്പോ ഉള്ളത് സെന്റ് മാർക്ക് ബസിലിക്കയിലാണ്. സാൻ മാർക്കോ എന്നാണ് ഇറ്റാലിയൻ ഭാഷ പറയുന്നത്. നമ്മളിങ്ങനെ വെനീസിലെത്തി, ഒരു ജസ്റ്റ് ഒരു ഉച്ചയ്ക്ക് കുറച്ച് ചെറിയൊരു ഉറക്കൊക്കെ പാസ്സാക്കിയിട്ട് രാത്രി ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. യാത്രയെന്ന് പറയാറില്ല, അധികം സമയമായിട്ടില്ല. എന്നാലും ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് വേഗം ഇരുട്ടാവൂലോ. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഉള്ളത് സെന്റ് മാർക്ക് ബസിലിക്കയുടെ ആ ഒരു കോമ്പൗണ്ടിലാണ്. ഈ സ്ഥലം കാണുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അല്ല, വേറെ ഇല്ല. റോമ ആക്ച്വലി ഇങ്ങനെ തന്നെയല്ലായിരുന്നു, ഈ ഒരു ആംബിയൻസ് ആയിരുന്നു. ആക്ച്വലി ഈ ഒരു സെയിം ആംബിയൻസ് ആയിരുന്നു. നമ്മള് എന്താ ഇവിടെ സാൻ മാർക്കോ എന്നാ പറയുന്നത്, സെന്റ് മാർക്കിന്. അപ്പൊ നമ്മൾ കുർബാനയൊക്കെ കണ്ടു. ഇവിടെ കുർബാന ഉണ്ടായിരുന്നു 6:45. അത് കഴിഞ്ഞ് നമ്മളിത് ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇത് ബാക്കിൽ കണ്ട ഒരു വലിയ ക്രിസ്മസ് ട്രീ, നല്ല ഭംഗിയാട്ടോ. നമ്മളതിൻ്റെ അടുത്ത് പോയായിരുന്നു. പാരീസ് അല്ലേ ഫാഷൻ്റെ കേന്ദ്രം, പക്ഷെ വെനീസിലും എന്തൊക്കെയോ ഉണ്ട് ബ്രാൻഡുകൾ, ഒത്തിരി ബ്രാൻഡുകൾ കാണുന്നുണ്ട്. എല്ലാം ഈ സമയം ഒത്തിരി സമയം ആയിട്ടില്ല, 8:00 ആവുന്നേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ നല്ല രസം, ഇങ്ങനെ നല്ല വൈബ്, ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കടകളുടെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ ആക്ച്വലി അവിടെ ആ ബ്രിഡ്ജിന്റെ പേരെന്തായിരുന്നു? റിയാൾട്ടോ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഞങ്ങളെ കുറച്ച് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് നേരം മുമ്പ് നിന്നു. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരു കപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരോട് കപ്പ് പിക്ചർ എടുത്ത് തരാമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ എടുത്തു. അതിൻ്റെ അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ എടുക്കണമെന്ന്. അപ്പൊ അവര് ആ ഓക്കെ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ആദ്യത്തെ പിക്ചർ അവരുണ്ടായിരുന്നു, കണ്ട പിക്ചർ ആയിപ്പോയേക്ക് അവരിങ്ങനെ അൺഎക്സ്പെക്ടഡ് അവർ രണ്ടുപേരുടെ കിസ് ചെയ്തു. അപ്പൊ ഞങ്ങൾ രണ്ടു ഞാൻ ചോദിച്ചു, ഈ ഐഡിയ എന്താ ഞങ്ങൾക്ക് തന്നാതിരുന്നത്? ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് വേഗം എസ്കേപ്പ് ആയി.
വെനീസിൽ വന്നിട്ട് ഒരു പ്രത്യേക കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആക്ച്വലി ഇങ്ങനെ കനാലും ഇങ്ങനെ ഒത്തിരി വെള്ളമൊക്കെ ചുറ്റപ്പെട്ട ഏരിയ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം കയറും ഇവിടെയൊക്കെ. അതായത് സീ ലെവലിൽ നിന്ന് കുറച്ച് താന്നാണ് ഈ പ്രദേശം കിടക്കുന്നത്. സോ വെള്ളം കയറും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരെപ്പോഴും ഇങ്ങനെ നടപ്പാതെയായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടോ? അപ്പം ഇന്നലെയൊക്കെ വന്ന സമയത്ത് ഞങ്ങളിത് നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ ജിപ്സൺ എന്നോട് പറയുകയും ചെയ്തു ഇതതിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം വെള്ളം അധികം ഇല്ലായിരുന്നു. എല്ലാവരും താഴെ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് കണ്ടോ, പക്ഷേ കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നു പോകുന്നത്. നമുക്കും പോവാം. യാ, നമുക്ക് നടന്നു പോവാം. വേറൊരു കാര്യം ഇപ്പോൾ നോട്ടീസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ പള്ളി എന്ന് പറയുന്നത് ആക്ച്വലി അതിനേക്കാളും കുറേ കൂടെ താഴ്ന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ നടക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ താഴെയാണ്. അത് കാരണം വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ചില്ലിൻ്റെ മതിൽ വെച്ച് ഇങ്ങനെ മൂടി മൂടി വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വെള്ളം കയറത്തില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി ഐഡിയാസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ. താ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റോമൻ നമ്പേഴ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ടൈം 12:55 ആയി എന്നുള്ളതാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു മണിയാകുമ്പോൾ മണിയടിക്കും. ബെൽ ടവറിൽ കയറാൻ വേണ്ടി പോവാണ്. ജിപ്സന്റെ കാല് പകുതി കാലാണ്, പകുതിയെ ഒക്കെ ആയിട്ടുള്ളൂ. ഭാഗ്യത്തിന് ഇവിടെ മാത്രം അവർ എഴുതി വെച്ചിരിക്കുന്ന എലവേറ്റർ ഉള്ളി സ്റ്റേഴ്സ് നോട്ട് അവൈലബിൾ എന്നാണ്. എല്ലായിടത്തും പുരാതനമായ അവരുടെ സ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഇതുവരെ എലവേറ്റർ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ഇവിടെ മാത്രം എലവേറ്റർ ആണ്. അതുകൊണ്ട് ജിപ്സൺ സന്തോഷത്തിലാണ് അതിൻ്റെ. അപ്പം നമുക്ക് ബെൽ ടവറിൻ്റെ മോണിൻ്റെ കാഴ്ച കാണാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബെൽ ടവറിന്റെ മുകളിലാണുള്ളത്. നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ, നല്ല എക്സൈറ്റിംഗ് വ്യൂ ആണ്. അങ്ങോട്ടേക്ക് നോക്കിയിട്ടാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ കാണാം. ചെറിയ 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 ദ്വീപുകള്, വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകള്, ദാ വാട്ടർ ബസ്സുകളാണ് ദാ പോകുന്നതൊക്കെ. പിന്നെ ഗോണ്ടോള റൈഡ്സും ഒക്കെ കാണാം. ഹോൾ വെനീസ് ഇവിടെ നിന്നിട്ടുണ്ട് നമുക്ക് കാണാം. നല്ല രസമാണ് കാണാനായിട്ട്. ടവറിലെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ പെർ പേഴ്സൺ 10 യൂറോസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചായിരുന്നു കയറണം വേണോ എന്നുള്ളത്. പക്ഷേ അത് വർത്തിട്ടാട്ടോ, കാരണം ഇപ്പോഴും വേറെ പ്രത്യേകിച്ച് കാണുന്നില്ല. പക്ഷേ ഇതാണ് വെനീസിലെ ഹയസ്റ്റ് പോയിന്റ്, ഇതാണ് ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടത്തില്ല. സോ അത് വർത്ത് തന്നെയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ നമ്മളിപ്പം വെനീസിലെ ഡോജിസ് പാലസിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മൾ എൻട്രൻസ് ഫീസ് ആക്ച്വലി 30 യൂറോസ് ആണ് അഡൽറ്റിന് വരുന്ന ഒരാൾക്ക്. അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നല്ല അടിപൊളി ഒരു കോട്ടിയാടുണ്ട്. നടുക്ക് ഇങ്ങനെ നടുമുറ്റം എന്നൊക്കെ പറയുന്ന ഒരു സ്പോട്ടുണ്ട് അവിടെയാണുള്ളത്. നല്ല രസമായിട്ട് കാണാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്ന വീക്ക് ഡേ ആയതുകൊണ്ട് അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്.
നമ്മള് വെനീസിൽ ഡോജിസ് പാലസിന്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഈ പ്രിസൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് കുറെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ. ഇതിനെ പറയുന്നത് ബ്രിഡ്ജ് ഓഫ് സൈസ് എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജീവവൈവിധ്യത്തിനൊക്കെ വിധിച്ച ഒരു കുറ്റവാളി ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇതിന് പുറത്തേക്ക് ഇനി പോവില്ല എന്നുള്ളപ്പോൾ ഉള്ള പുറത്തേക്ക് നോക്കി ഇതാ ഒരു നമ്മുടെ റിയോൾട്ടോ ബ്രിഡ്ജും കനാലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സൈയില്ല അവരുടെ ആ ഒരു നെടുവീർപ്പ്. അവരിവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് നെടുവീർപ്പിടും, കാരണം ഇനി പുറത്ത് പുറലോകം കാണില്ല എന്നുള്ള ആ ഒരു നെടുവീർപ്പ്. അതുകൊണ്ടാണ് ഇതിന് ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന് പേര് വന്നത്. ആക്ച്വലി ഡോജി പാലസിൻ്റെ എക്സിറ്റ് ഉസീറ്റ എത്തി. അപ്പോൾ അതിലുള്ള ഒരു ചെറിയൊരു ഒരു ബുക്ക് ഷോപ്പൊക്കെയാണ്. എത്ര രൂപയാ? 25 യൂറോസ് കൂടുതൽ. എന്താ മുറാനോ ഇവിടെ ഉള്ള ഒരു പ്ലേസ് ആണ്. അവിടെയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് ഗ്ലാസുകൾ ഉണ്ടാക്കുന്നത്. മുറാനോ ഒറിജിനൽ മുറാനോ ഗ്ലാസുകളാണ്, മുറാനോ ഗ്ലാസുകൾ ഉണ്ടാക്കിയ സാധനങ്ങൾ. എന്ത് ഭംഗിയാണ്! അപ്പോൾ വെനീസിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെനീസിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും തീരുന്നില്ല കേട്ടോ. ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനതൊരു വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. സ്റ്റിൽ ദെൻ എവ്രി വൺ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ ബൈ.